സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് ആക്ഷൻ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു കിടിലം കൊറിയൻ ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ചിത്രത്തിൻ്റെ പേര് നൈറ്റ് ഇൻ പാരഡൈസ് ആണ്. ചിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതിന് ശേഷം സിനിമ കണ്ട ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഒട്ടും വൈകിക്കാതെ നമുക്ക് ചിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. കൊറിയയിലെ ഒരു ഗ്യാങ്സ്റ്ററുടെ കീഴിൽ ജോലി ചെയ്യുന്ന പാർക്ക് ടൈഗിന് തൻ്റെ ചേച്ചിയും മകളെയും കൊന്നവരോട് അതേ അളവിൽ പ്രതികാരം ചെയ്ത് ബോസിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ദ്വീപിലേക്ക് ഒളിവിൽ പോകുന്നു. അവിടെ വെച്ച് അസുഖബാധിതരായ മരണം മുന്നിൽ കണ്ട് ജീവിക്കുന്ന ജയോണിനെ പരിചയപ്പെടുകയും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളുമാണ് സിനിമ പറയുന്നത്. ആദ്യാവസാനം സ്ലോ പേസിൽ കഥ പറയുന്ന ഈ ചിത്രം വ്യത്യസ്തത പുലർത്തുന്ന ആഖ്യാനം എല്ലാവർക്കും ഒരുപോലെ തൃപ്തിപ്പെടണമെന്നില്ലെന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കാം. ഒരു ആക്ഷൻ ചിത്രത്തിന് വേണ്ട സിനിമാറ്റോഗ്രാഫിയും പ്രകടനവും ചിത്രം നൽകുമ്പോൾ കഥയായി പറയുന്നത് പലകുറി കണ്ടുമടുത്ത പശ്ചാത്തലത്തിൽ നിന്ന് തന്നെയാണെന്നത് ചെറുതായിട്ട് നിരാശപ്പെടുത്തി. എങ്കിൽ കൂടി ആദ്യ അരമണിക്കൂറിൽ തന്നെ സിനിമയുടെ പ്രധാന ട്വിസ്റ്റ് പ്രേക്ഷകന് ഊഹിക്കാൻ സാധിക്കും. ഈ രണ്ട് പോരായ്മകളെ മാറ്റി നിർത്തിയാൽ ചടുലമല്ലെങ്കിലും ആദ്യാവസാനം ചിത്രം പ്രേക്ഷകരുമായി കണക്റ്റ് ചെയ്യുകയും കണ്ടിരുത്തുകയും ചെയ്യുന്നു. നോ ടിയേഴ്സ് ഫോർ ദി ഡെഡ്, എ ബിറ്റർ സ്വീറ്റ് ലൈഫ് തുടങ്ങിയ സിനിമകളോട് സാമ്യം തോന്നുന്ന ഈ സിനിമ, ദ വിച്ച്, ന്യൂ വേൾഡ്, ദ ടൈഗർ, ഐസ് ഓഫ് ദ ഡേൽ എന്നീ ഗംഭീര സിനിമകളുടെ സംവിധായകൻ പാർക്ക് ഹ്യൂൻ ജുങ് ആണ് ഒരുക്കിയിട്ടുള്ളത്. മുൻ ചിത്രങ്ങളെ അപേക്ഷിച്ച് ഒരു ക്ലീശേ കഥാപശ്ചാത്തലമാണ് ഇത്തവണ സംവിധായകൻ തിരഞ്ഞെടുത്തത് എന്നതിച്ചാൽ അവതരണം കൊണ്ടും പ്രകടനം കൊണ്ടും നല്ലൊരു അനുഭവമാണ് നൈറ്റ് ഇൻ പാരഡൈസ് സിനിമ നൽകുന്നത്. നായകൻ, നായിക, വില്ലൻ, ഇമോഷണൽ അവതരണം ഇവയെ കൂടാതെ വേറിട്ടതും കിടിലനുമായ ഒരു ക്ലൈമാക്സ് കൂടി തന്നപ്പോൾ ചിത്രം എന്തായാലും അത്യാവശ്യം ഒരു മസ്റ്റ് വാച്ചബിൾ ഒണ്ടായി മൂവി ആയിട്ട് നമുക്ക് വിലയിരുത്താവുന്നതാണ്. എനിക്ക് എന്തായാലും അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. എൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 3.5 ഞാൻ 5 കൊടുക്കുന്നു. അപ്പോൾ അത്യാവശ്യം ഒരു പ്രാവശ്യം കാണാവുന്ന ഒരു കിടിലം കൊറിയൻ ത്രില്ലർ തന്നെയാണ്. മേക്കിംഗ് ക്വാളിറ്റി കൊണ്ടും സിനിമാറ്റോഗ്രഫി കൊണ്ടും ആക്ഷൻ സീക്വൻസ് കൊണ്ടും നമുക്ക് എന്തായാലും വൺ ടൈം വാച്ചബിളായിട്ടുള്ള ഒരു മസ്റ്റ് വാച്ചബിൾ മൂവിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ തൽക്കാലം നിർത്തുന്നു. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.